ഹായ്, ഹലോ, നമസ്കാരം. സിയാമസാഫ് വ്ലോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. നല്ലൊരു പാറയാണ്. പണ്ട് കോറിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ കോറി ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമായിട്ട് പാറ കുറച്ച് പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ബാക്കി, പിന്നെ ഇപ്പോൾ അബോണ്ടൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കുന്നില്ല. ഗവൺമെൻറ് സ്റ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ, തൊട്ട് മുന്നിൽ കാണുന്ന റബ്ബറും കാടും ഈ മലമ്പ്രദേശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ആളുകൾ, അവിടെ അടുത്തുള്ള ആളുകളും കുട്ടികളൊക്കെ ഇതേപോലെയൊക്കെ വരും, വൈകുന്നേര സമയങ്ങളിലൊക്കെ വരും. അപ്പം അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം എന്നാൽ പിന്നെ ഒന്ന് പോയി വിഷ്വൽ എടുത്തേക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളുടെ കളിയും കാര്യങ്ങളൊക്കെ ഇതിൽ പെട്ട് കുറച്ച് ഇതാക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ 360 ഡിഗ്രി ആംഗിൾ എന്ന് പറയുന്നത്. വൈഡ് ആംഗിളിൽ എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ വിഷ്വലിൽ കാണുന്ന പോലെയാണ്. നല്ല രസമുള്ള കല്ലുകളും ചെറിയ വെളുത്ത കളറുള്ള വെള്ളാരം കല്ലും, പിന്നെ അതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള പുല്ലുകളാണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഏരിയ ആണ്. എന്താ പറയുക, ഒരു പ്രത്യേക കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നമ്മളിപ്പം റിലാക്സ് ആവാനൊക്കെ, മൈൻഡൊക്കെ റിലാക്സ് ആവാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളൊക്കെ നല്ല മൈൻഡ് ഫ്രീ ആയിട്ട് ഒച്ചപ്പാടും ബഹളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫേസൊക്കെ കാണിച്ചിട്ട് തള്ളുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടിയൊരു കല്ലാണ്. ഇത് നല്ല രസമുണ്ട്, ഒന്ന് നോക്കി അറിയാം. നല്ല ഭംഗിയുള്ള വെള്ളാരം കല്ല് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ കല്ലുകളൊക്കെ ചുറ്റുപാടും ഉണ്ട്. പിന്നെ കുറച്ചൊന്നും മേളിലോട്ടൊരു വഴിയുണ്ട്. ഈ വഴി പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത പാറയിലേക്കാണ്. ഇതിൻ്റെ അങ്ങേ വശത്തും നിങ്ങൾക്ക് കാണാം, ആ പാറയിലേക്കും പോകാം. നമുക്ക് കൂടുതൽ ദൂരത്തേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പോകാം. പക്ഷെ എന്താ വെച്ചാൽ, ഇവിടെ ഒരു സംഗതി ഉള്ളത്, വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ആന ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വലിയ കാടാണ് ഉള്ളിലേക്ക്. അപ്പോൾ അങ്ങനെ ആന ഇറങ്ങുന്ന, അങ്ങനത്തെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കരുതിയിരിക്കണം. പിന്നെ അവിടുത്തെ ലോക്കലി ഉള്ള ആളൊക്കെ കൊണ്ടുവേണം പോകാൻ. അപ്പോൾ വൈഫിൻ്റെ റിലേറ്റീവ്സ് അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പയ്യനെയൊക്കെ കൂട്ടിയിട്ട് ഇവിടെ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ആളെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം സൺസെറ്റിൻ്റെ ടൈമാണ്. അപ്പം ആ മലയിൽ ആ ഗോൾഡൻ ഷെയ്ഡായിട്ടുള്ള സൂര്യൻ ഇങ്ങനെ മറയാൻ വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു വ്യൂ ഇതാണ്. ഏകദേശം 5:30 ആ ഒരു സമയത്തിനോട് അടുത്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മൊത്തം ഇങ്ങനെ വിശാലമായി പറന്ന് നടക്കുന്ന ഒരു പാറ തന്നെയാണ്. അപ്പോൾ അതിൽ പിന്നെ ഒന്ന് മേളിലേക്കൊന്ന് ജസ്റ്റ് കയറിയേക്കാം എന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പം ഇവിടെ ഈ മലയുടെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു വീടുണ്ട്. പക്ഷെ അത് നമ്മളെ എന്താ പറയുക, സാധാ കണ്ണുകൊണ്ട് നോക്കിയാലൊന്നും അങ്ങനെ പെട്ടെന്ന് കാണില്ല. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ കാണുന്ന വിഷയമല്ല, ഇതിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു വീട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ നോക്കിയാൽ കറക്റ്റായിട്ട് ഈ മരത്തിൻ്റെ ഇടയിലേക്ക് നോക്കിയാൽ ഉണ്ടാവും. ഈ മരത്തിൻ്റെ മുകളിൽ ഒരു വലിയ മരം കാണുന്നില്ല, അതിൻ്റെ നേരെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറുതായിട്ട് നിങ്ങൾക്ക് ആ വീട് കാണാം. എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നതെന്ന് അറിയില്ല. അതായത് ഒരു കാടിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു ആ വീട്. ഈ മല കയറിയിട്ട് വേണം അവിടേക്ക് പോകാൻ. അപ്പോൾ അവിടെ നിന്ന് താമസിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് വന്നിട്ടാണ് സാധനങ്ങൾക്ക് വാങ്ങാറുള്ളത്. ഒരു 4-5 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. പിന്നെ എന്താ പറയുക, ഇത് തന്നെയാണ്. അങ്ങനെ ഈ പാറയൊക്കെ കണ്ട് ഇനിയും ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാം വിചാരിച്ചു. കാരണം കുറച്ച് നേരം ആയില്ല വന്നിട്ട്, നേരം സന്ധ്യയ്ക്കായി. ഇനി ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ് കേട്ടോ തിരിച്ച്. ഇനി പിന്നെ നമ്മൾ ഇതിൻ്റെ താഴേക്ക് പോയി നോക്കിയാലേ നല്ലൊരു വ്യൂ കാണാം എന്ന് പറഞ്ഞാൽ, ഫുള്ള് കാടാൽ ചുറ്റപ്പെട്ട ഒരു ഏരിയ. അത് നമ്മളിപ്പം ചിലർക്കൊക്കെ അത് ഇഷ്ടമാവും കേട്ടോ ആംഗിൾ. എനിക്കൊക്കെ ഇഷ്ടമാണ് കണ്ടത്. ഇതേപോലെ ഇപ്പം നമുക്ക് കാണുന്ന ഒരു വ്യൂ കാടിൻ്റെ ഉള്ളിൽ, ഈ സിനിമയിലൊക്കെ കാണില്ലേ സെറ്റുകളൊക്കെ കാണുന്ന മാതിരി തന്നെ ഒരു അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളൊക്കെ ചാടിക്കടന്ന് വേണം, കുന്നും മലയൊക്കെ ചാടിക്കടന്നിട്ട് വേണം നമുക്ക്
അങ്ങോട്ടേക്ക് പോവാൻ. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പം എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ വിഷ്വലൊന്നും അങ്ങോട്ട് പോയപ്പോൾ എടുത്തില്ല, തിരിച്ചു വന്നപ്പോഴാണ് എടുത്തത്. പിന്നെ ഇവിടെ ഒരു പൊട്ടക്കിണറുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാത്ത കിണറാണ് കുറേ നാളുകളായിട്ട്. ഈ ഒരു വഴി കുറച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് എടുത്തെടുത്താണ് പോകുന്നത്. പിന്നെ അവരും തിരിച്ചു പോകുമ്പോഴത്തേക്ക് എല്ലാവരും ക്ഷീണിച്ചിട്ടാണ് ഇറങ്ങുന്നത്, കാരണം കുറച്ച് ഇറങ്ങാനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്താനായിട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീടുകളൊക്കെ എത്തി, ഇനി നേരെ താഴെ റോട്ടിലേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ വന്നല്ലേ, അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവുകയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പെരും മഴയായതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂടുതൽ വിഷ്വലും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് വൈകിപ്പോയത് വിഷ്വൽ എടുത്തത്. അപ്പോൾ ഗൈസ് എല്ലാം കഴിഞ്ഞ് യാത്രയ്ക്ക് പറഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും നേരം സന്ധ്യയായി, രാത്രിയായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താനായപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ, പെരും മഴ. വണ്ടിയിലായിരുന്നുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണ് കാണാത്ത മഴ കേട്ടോ, അത്രത്തോളം മഴയുണ്ട്. അപ്പോൾ എന്തായാലും ഹോപ്പ് യു എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ കമൻസാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.